ഞാൻ ഷെർബീൻ വടക്കൻ ചെന്നമംഗലൂർ എച്ച് എസ് എസ് 2014-16 സയൻസ് ബാച്ച് പാസ്ഔട്ടാണ് ഞാനിപ്പോൾ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ സെക്കൻഡ് റാങ്ക് അച്ചീവറാണ് അപ്പോൾ ഞാൻ എൻ്റെ ജേർണിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചെന്നമംഗലൂർ എച്ച് എസ് എസ് എന്ന ഈ വിദ്യാലയത്തിന് എൻ്റെ ലൈഫിലൊരു വലിയ പാർട്ട് വഹിച്ചിട്ടുണ്ട് ഞാൻ 10th വരെ പുറത്തായിരുന്നു പഠിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വന്ന് സെറ്റിൽ ആവാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ടും എനിക്ക് അനുയോജ്യമായ ഒരു എൻവിറോൺമെൻറ്റ് അവിടെ അങ്ങനത്തെ ഒരു സ്കൂൾ ഫെസിലിറ്റി തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ചെന്നമംഗലൂർ എച്ച് എസ് എസിനെ പറ്റി അറിയുന്നത് അവിടുത്തെ ക്വാളിറ്റി സ്കൂൾ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് വാല്യൂ എഡ്യൂക്കേഷൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പിന്നെ ഒരു ഹോസ്റ്റൽ അക്കോമഡേഷൻ ഫെസിലിറ്റി ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ അന്ന് ഞാൻ പഠിച്ച സമയത്തുള്ള പോലെ തന്നെ അഡ്വഞ്ചർ ക്ലബ്ബ് സൗഹൃദ ക്ലബ്ബ് നേച്ചർ ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് എന്നതൊക്കെ ഇപ്പോഴും ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ട് ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനും എല്ലാവരെ പോലെ 12th കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റിന് പോയി എം ബി ബി എസിന് വേണ്ടി ട്രൈ ചെയ്തിരുന്ന ഒരാളാണ് പക്ഷേ എം ബി ബി എസ് എനിക്ക് കിട്ടിയില്ല എന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ഒരു കരിയർ ചേഞ്ച് ഉണ്ടാകുന്നത് ഞാൻ ഡൈവേർട്ട് ചെയ്ത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു കോഴ്സ് എടുക്കുന്നതും അതിൽ ഞാൻ 4 വർഷം പഠിക്കുകയും പിന്നെ ഇങ്ങനെയൊരു അച്ചീവ്മെൻറ്റ് ഞാൻ നേടിയെടുക്കുന്നതും സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പരമ്പരാഗതമായി എല്ലാവരും തിരഞ്ഞെടുക്കുന്ന കോഴ്സസ് നിന്ന് വൈവിധ്യമായിട്ട് കുറച്ചുകൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഇനോവേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക ബിക്കോസ് നമ്മുടെ വേൾഡ് അതിന് എക്യുപ്ഡ് ആണ് ഇപ്പോൾ ഒരു കൊറോണ അല്ലെങ്കിൽ COVID-19 വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു എത്ര പെട്ടെന്നാണ് ഓഫ്ലൈൻ ക്ലാസ്സസിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ഒരു സ്വിച്ച് ഉണ്ടായത് ഓക്കെ എല്ലാം പെട്ടെന്നായിരുന്നു സോ നമ്മുടെ വേൾഡ് അതിന് എക്യുപ്ഡ് ആണ് നമ്മുടെ വേൾഡ് അത്രയ്ക്കും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് സോ നമ്മൾ അങ്ങനത്തെ കോഴ്സ് സെലക്ട് ചെയ്യുക കുറച്ചും കൂടെ ഇനോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് അതിൽ മുന്നേറാൻ നോക്കുക ഇപ്പം നമ്മൾ എന്തൊരു കോഴ്സ് എടുത്താലും ഏതൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയാലും അതിൽ നമ്മൾ എക്സൽ ചെയ്യാൻ നോക്കുക നമ്മുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കോഴ്സ് എടുത്തിട്ട് അതിൽ നമ്മൾ എക്സൽ ചെയ്യാൻ നോക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് അക്കോർഡിംഗ് ടു റോബോട്ട് ഫ്രോസ്റ്റ് എഴുതിയ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള പോയം പോലെയാണ് ഓക്കെ ഐ ടുക്ക് ദ റോഡ് ദാറ്റ് വാസ് ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ലെസ് വാക്ക്ഡ് അപ്പോൺ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ഫോർ മീ സോ അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു